مرحبا بكم إلى فصل جديد للصف الثامن. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എട്ടാം ക്ലാസ് അറബിക്ക് പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫിൽ ഫസ്ലിൽ മാദി അനന ദറസ്ന അനിൽ ഖലം. അൽ ഖലം ഹുന യതഹദ്ദസ് അൻ ഖിസ്സതിഹി. അൽ ഖലം യഖുസ്സു ഖിസ്സതഹു. അല്ലേ, ഖലം തൻ്റെ കഥ പറയുകയാണ്. ഇവിടെ നമ്മൾ 71-ാമത്തെ പേജ് വരെയാണ് പഠിച്ചത്. അല്ലേ, നമ്മൾ ഇനി നമ്മൾ ആ ക്ലാസ്സുകളൊക്കെ കാണുന്നതിന് വേണ്ടി ഈ ചാനലിലെ 7th 8th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. പഴയ ക്ലാസ്സുകളെല്ലാം നമുക്ക് കളിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മളൊന്ന് പുതിയ പേജിലേക്ക് കടക്കുകയാണ്. അതും കൂടി നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. വഖം മിൻ ദുൽമത്തിൻ സാറത് നയ്യറതൻ ബിനൂരി. വഖം മിൻ നഫ്സിൻ സാറത് മുർതഹതൻ ബികലാമി. وكم من دمع اجريته لاجل الاطفال والنساء. وكم من يوم مكثت بين انامل الامراء والعلماء والادباء. كنت الراوي الوحيد والقاري الفريد في العصور الماضيه. افتخر بخدماتي المحموده. عندنا നമ്മുടെ അന അൽ ഖലം യസ്തമിർ ഖിസ്സതഹു, തൻ്റെ കഥ തുടർന്ന് പറയുകയാണ്. വഖം മിൻ ദുൽമത്തിൻ, അവസാനം പറഞ്ഞത് എന്താണ്? വഅബ്ബിറു അന്ന ഹാസീസിഹി വമശാഇരിഹി ഹഖും വസിദ്ഖ. മനുഷ്യരുടെ ഫീലിംഗ്സ്, അതുപോലെ അനുഭവങ്ങൾ എല്ലാം ഞാൻ സത്യമായിട്ടും യാഥാർത്ഥ്യമായും ഞാനാണ് പ്രകടിപ്പിക്കുക. എന്നിലൂടെയാണ് ആളുകൾ പ്രകടിപ്പിക്കുക. അല്ലേ, ഞാൻ എഴുതുമ്പോഴാണ്, എന്താണ് പേന കൊണ്ട് എന്നെ മനുഷ്യൻ എഴുതുമ്പോഴാണ് ആ അനുഭവങ്ങൾ മറ്റുള്ളവർ കൂടി അറിയുന്നത്. അല്ലേ, വീണ്ടും പറയുകയാണ്. അൽഖലം യഖൂൽ, മദ യഖൂൽ, വഖം മിൻ ദുൽമ, എത്ര എത്ര എന്താണ് ഇരുട്ട്, അന്ധകാരം, അത് എത്ര ഇരുട്ടുകളാണ് സാറത് ആയിത്തീർന്നത്, നെയ്യറ വെട്ടമുള്ളതായി തീർന്നത്, ഇരുട്ട് വെളിച്ചമായി മാറും. ബിനൂരി, എൻ്റെ പ്രകാശമുണ്ട്, അതായത് ഞാൻ എഴുതിയ വാക്കുകളാൽ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലേ, ഇരുട്ടിൽ കിടന്ന പല പ്രദേശങ്ങളും, ഇരുട്ടിൽ കിടന്ന് പറഞ്ഞാൽ അന്ധകാര അനാചാരങ്ങൾ, അതുപോലെയുള്ള തെറ്റായ ധാരണകളെല്ലാം മാറി നല്ല ധാരണയിലേക്ക് വന്നു. എന്ത്, ഞാൻ എൻ്റെ വാക്കുകളിലൂടെ എന്നാണ് പറയുന്നത്. ബിനൂരി എന്ന് പറഞ്ഞാൽ ബി കലാമി, എൻ്റെ പ്രകാശം കൊണ്ട് വെട്ടമുള്ളതായി. വക്കമ്മിൻ നഫ്സിൻ, എത്രയെത്ര മനസ്സുകളാണ് സാറത് ആയിത്തീർന്നത്. മുർത്താഹൻ, കംഫർട്ട്, കംഫർട്ടബിൾ, ആശ്വാസം, എത്രയെത്ര മനസ്സുകൾക്കാണ് ആശ്വാസം ലഭിച്ചത് ബി കലാമി, എൻ്റെ വാക്കുകളിലൂടെ. ചിലർക്ക് ചിലരെഴുതിയത് വായിക്കുമ്പോൾ നല്ല ആശ്വാസമായിരിക്കും. അല്ലേ, ഇപ്പോൾ ചില കത്തുകൾ വായിക്കുമ്പോൾ ചിലർക്ക് നല്ല ആശ്വാസമായിരിക്കും. ഒരുപാട് കാലം മാറിയിരിക്കുന്ന ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം. അല്ലേ, വഖം മിൻ ദംഇൻ, എത്രയെത്ര കണ്ണുനീരാണ്. അജ്റൈതുഹു, ഞാൻ ഒരുക്കിയത്. ലി അജലിൽ അത്ഫാൽ, കുട്ടികൾക്ക് വേണ്ടി. വ നിസാ, പെണ്ണുങ്ങൾക്ക് വേണ്ടി, അതായത് അതിൽ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ അത് എഴുതിയല്ലേ ആളുകൾ ശബ്ദിക്കുന്നത്. അല്ലെ, അപ്പം പേന കൊണ്ട് എഴുതുമ്പോഴാണ് അതിനെതിരെയുള്ള എന്താണ് മാറ്റങ്ങൾ വരുന്നത്. വഖം മിൻ യൗമിൻ, എത്രയെത്ര ദിവസങ്ങളാണ്. മകസ്തു, ഞാൻ താമസിച്ചത്. ബൈന അനാമിൽ ഉമറ, ഉന്മുലത്തുൻ ജംഹു അനാമിൽ, ഉന്മുല എന്ന് പറഞ്ഞ വിരൽ തുമ്പ്. ബൈന അനാമിൽ ഉമറ, അമീറുൻ ജംഹു ഉമറ, ആലിമുൻ ജംഹു ഉലമാ, അദീബുൻ ജംഹു ഉദബ. ഉമറ ഭരണകർത്താക്കൾ, ഉലമാ പണ്ഡിതന്മാർ, ഉദബാ സാഹിത്യകാരന്മാർ, അവരുടെ എല്ലാം വിരൽത്തുമ്പിൽ ഞാനത് എത്രോളം കാലം താമസിച്ചു എന്ന് പറഞ്ഞാൽ അവരെന്നെ എന്നെ ഉപയോഗിച്ച് എഴുതി എന്നാ പറയുന്നു. പേന പറയുകയാണ് കേട്ടോ. കുൻതു റാവി അൽ വഹീദ്, ഞാനാണ് ഏക റിപ്പോർട്ടർ. ഞാനായിരുന്നു റിപ്പോർട്ടർ. റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ എല്ലാം എഴുതി വയ്ക്കുന്ന ആൾ. വൽ ഖാദി അൽ ഫരീദ്, യുനീക്ക് ജഡ്ജ്, യുനീക്ക് ഏക ജഡ്ജും. ഫിൽ ഉസൂലിൽ മാദിയ, മുൻകാലങ്ങൾ. അസ്റുൻ ജംഅഹു ഉസൂർ, മുൻകാലഘട്ടങ്ങളിൽ ഏക വിധികർത്താവ്, അതായത് ഞാൻ എൻ്റെ
ഞാൻ എഴുതി വെച്ചതാണ് ആളുകൾ നോക്കിയിരുന്നത് അല്ലേ. ഏതെങ്കിലും കാര്യത്തിൽ വിധി കർത്തി ഇസ്ലാമിക തന്നെ ഫിഖ് കർമ്മശാസ്ത്രം ഈ കർമ്മശാസ്ത്രം പണ്ടുള്ള പണ്ഡിതന്മാർ എഴുതിയതാണ്, ഇപ്പോൾ അത് വിധിയായിട്ട് നമ്മൾ പറയുന്നത് അല്ലേ. അതെ അഫ്തഖ് ഐ പ്രൗഡ്, ഞാൻ അഭിമാനം കൊള്ളുന്നു. ബി ഖിദമാതി ഖിദമതുൻ ജമഅഹു ഖിദമാത്, എൻ്റെ സേവനങ്ങൾ. അൽ മഹ്മൂദ, പ്രശംസനീയമായ എൻ്റെ സേവനങ്ങളിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് ആര് പറയുന്നത്? പേന പറയുന്നത്. അഖൂമുഹുന ഷാഹിദൻ എന്നിട്ട് പേന പറയുക. അഖൂമുഹുന, ഞാൻ നിലകൊള്ളുന്നു. ഷാഹിദൻ, സാക്ഷിയായിട്ട്, വിറ്റ്നസ്. തഖദ്ദുമാത്, വികസനങ്ങൾ, ഡെവലപ്മെന്റ്സ്. ടെക്നോളജിക്കും എല്ലാതരം ഡെവലപ്മെന്റ്സിനും ടെക്നോളജികൾക്കും ഞാൻ ഇന്ന് സാക്ഷിയായി നിലകൊള്ളുന്നു. വഖദ് സബഖനി, എന്നെ മുൻകടന്നു പോയിട്ടുണ്ട്, എന്നെ മുൻകടന്നിട്ടുണ്ട്, എനിക്ക് മുമ്പേ പോയിട്ടുണ്ട്. കസീറും മിനൽ വസായിൽ ഇജ്തിമാഇയ, കസീർ, ധാരാളം. മിനൽ വസായിൽ, വസീല, ജംഅഹു വസായിൽ, വസീലത്തുൻ ജംഅഹു വസായിൽ, മീഡിയ. അൽ ഇജ്തിമാഇയ, സോഷ്യൽ, സോഷ്യൽ മീഡിയ. സായിറ, നിലവിലുള്ള, നിലവിലുള്ള സോഷ്യൽ മീഡിയകൾ എന്നെ കടന്നു പോയിട്ടുണ്ട്. അതായത് ഇന്ന് വേറെ ആരും ഉപയോഗിക്കുന്നില്ല, ഇന്നെല്ലാവരും മൊബൈൽ ഫോണിൽ എഴുതുകയാണ് അല്ലേ. മൊബൈൽ ഫോണിൽ സ്വന്തം കൈ വെച്ച് എഴുതുന്ന അവസ്ഥയിലേക്കെത്തി. അതായത് ഷബക്കത്തുൽ ഇന്റർനെറ്റ്, നെറ്റിലൂടെയാണ് വിവരങ്ങൾ തേടുന്നത്. ഷബക്കത്തുൽ ഇന്റർനെറ്റ്. അൽ ഹവാത്തിഫുൻ നഖാല, മൊബൈൽ ഫോൺ. അൽ ഹാസൂബാത്ത്, അൽ ഹാസൂബാത്ത് മത, കമ്പ്യൂട്ടേഴ്സ്. അൽ ബരീദുൽ ഇലക്ട്രോണിക്, ഇമെയിൽ. അൽ ഫേസ്ബുക്ക്, വൽ വാട്സപ്പ്, വഗൈറുഹ, ഇൻസ്റ്റഗ്രാം, അതുപോലുള്ള എല്ലാം ഇന്ന് മാറിപ്പോയിട്ടുണ്ട് അല്ലേ. അതെല്ലാം ഇന്ന്, അതെല്ലാം സോഷ്യൽ മീഡിയകളാണ് അല്ലേ. അവയെല്ലാം ഇന്ന് എന്നെ മറികടന്നു പോയിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. എന്നാൽ വല ശക്ക, നോ ഡൗട്ട്സ്, സംശയമില്ല. അന്നലിൽ വസായിൽ ഹദീസ, ഈ ന്യൂ മീഡിയക്ക്, ഹദീസ, ന്യൂജൻ മീഡിയ, അതായത് ഈ ആധുനിക മാധ്യമങ്ങൾക്ക് ഉണ്ട്, എന്തുണ്ട്? ദൗർ, റോൾ, കെബിയർ, ബിഗ് റോൾ, വലിയ പങ്കുണ്ട്. ഫി മജാലി തവാസുൽ, അതായത് കമ്മ്യൂണിക്കേഷൻ്റെ മേഖലയിൽ. മജാലി തവാസുൽ, കമ്മ്യൂണിക്കേഷൻ മേഖല, പരസ്പര കോണ്ടാക്ട്, അതിൻ്റെ ഇതിൽ വലിയ പങ്കുണ്ട് അല്ലേ. സോഷ്യൽ മീഡിയയ്ക്ക്, സോഷ്യൽ മീഡിയയിലൂടെയാണ് ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നത്. ഒത്തർബിയ, അതുപോലെ എഡ്യൂക്കേഷൻ്റെ മേഖലയിലും ഇന്ന് സോഷ്യൽ മീഡിയ ധാരാളം ഉപയോഗിക്കും. നമ്മുടെ സ്കൂളിലൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ വന്നിട്ടുണ്ട് അല്ലേ, നെറ്റ് ടെക്നോളജിയുടെ. അതൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെ. തആലു വസ്തിഖായി, എന്നാൽ കൂട്ടുകാരെ നിങ്ങൾ വരൂ. നതസാബഖ്, നമുക്ക് മുൻ കുതിക്കാം, മുന്നോട്ട്. ലെറ്റ് അസ് ഫോർവേഡ്, നമുക്ക് മുന്നോട്ട് കുതിക്കാം. ഇലൽ അമാം, മുന്നോട്ട് നമുക്ക് കുതിക്കാം. വഹ്ദറു, ഇതിലൂടെ, ഈ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് മുന്നോട്ട് കുതിക്കാം. വഹ്ദറു, എന്നാൽ നിങ്ങൾ വിവേ, സൂക്ഷിക്കും. ഹുജൂ, ആക്രമണത്തെ, അല്ലെങ്കിൽ അതിക്രമം. അൽ ഫൈറോസാത്ത്, വൈറസുകളുടെ ആക്രമണം. ഇതിനിടയിൽ ഇവയെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും അല്ലേ. നമ്മളത് കൂടുതലായി എന്താണ് മുഴുകിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതൊരു പ്രത്യേക തരം അസുഖമായി മാറും. ഒത്തഹദീദാൻ, ഭീഷണികളും. ഫൈറസ് വൈറസുകളും ഭീഷണികളുടെയും ആക്രമണത്തെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ പേന പറയുകയാണ്. വ അനല അഖാഫുഹ, കാരണം ഞാൻ അവയൊന്നും ഭയപ്പെടുന്നില്ല. അന്നൽ മഅനി വൽ ഹുറൂഫ്, കാരണം ആശയങ്ങൾ, മഅനി, ആശയങ്ങൾ. വൽ ഹുറൂഫ്, അക്ഷരങ്ങളും. ഫി സുദൂർ, വരികളിൽ. മഹ്ഫൂദ, സംരക്ഷിക്കപ്പെട്ടു. അതായത് ഞാൻ എഴുതിയ വരികളും എൻ്റെ ആശയങ്ങളും ഞാൻ എപ്പോഴും അത് ആ വരികളിൽ സംരക്ഷിക്കപ്പെടും, എന്നെ വൈറസ് ബാധിക്കില്ല. സദഖല്ലാഹു അസ്സ വജൽ, അള്ളാഹു അക്കാര്യം സത്യപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ? സൂറത്തുൽ ഖലമിലൂടെ. നൂൻ വൽ ഖലം, പേനയാണ്. ഒമാ ഇസ്തുറൂൻ, അവർ കുറിച്ചു വെച്ചതുമാണ് സത്യം എന്ന് പേനയെക്കുറിച്ച് തന്നെ വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ നല്ലതിൽ പുതിയ പുതിയ കുറേ ടെക്നോളജി വാക്കുകളുണ്ട്, അതൊക്കെ എഴുതി വയ്ക്കാൻ പഠിക്കണം. ഓക്കെ. അതിനുശേഷം നമ്മൾ ചില ആക്ടിവിറ്റികളിലേക്ക് കടക്കുകയാണ് ഇവിടെ.
نراجع النساء ونعد الألغاز على ضوء الصور التالية كما في النموذج. നമ്മൾ ഈ നെസ് പഠിച്ച നെസ് പ്രകാരം മുള്ള പഠിച്ച പാഠഭാഗ പ്രകാരം നമ്മൾ കുറച്ച് കടങ്കഥകൾ തയ്യാറാക്കണമെന്നാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ ഒരു ചിത്രമുണ്ട്. മഹാദ, ഇതെന്താണ്? ഹാദ അൽ ഹാതിഫ് അൻ നഖാൽ അവിൽ മൊബൈൽ അവിൽ ജവ്വാൽ എന്നൊക്കെ പറയുന്നത് ഇതെന്താണ്? മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിനെ കുറിച്ച് നമ്മളൊരു കടങ്കഥ ഉണ്ടാക്കി, അല്ലെങ്കിൽ കടങ്കഥ കേട്ടിട്ടുണ്ടാവില്ല നിങ്ങളെ മലയാളത്തിലേക്ക്. കാള കിടക്കും കയറോടും, അല്ലേ? പിന്നെ വരം പെറ്റതെല്ലാം കറുത്ത പട്ടാളം, അങ്ങനെ കുറേ കടങ്കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. എനിക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തും. ഇത് അതുപോലെ ഒരു കടങ്കഥയാണത്. അന സഹീറുൽ ജിസ്മു, ഞാൻ ചെറിയ ശരീരമുള്ള ആളാണ്. സഹീർ, സഹീർ ദുഹു കബീർ. അലീമുൽ മൻസിൽ, അലീം കബീറുൽ മൻസിൽ, വലിയ സ്ഥാനമുണ്ട്. അതകല്ലം ബിദൂനി ലിസാൻ, ഞാൻ സംസാരിക്കും. ബിദൂനി ലിസാൻ, നാവില്ലാതെ ഞാൻ സംസാരിക്കും. മൊബൈൽ ഫോണിലൂടെ ആളുകൾ കേൾക്കുമല്ലോ, അല്ലേ? വാസ്മവ് ബിദൂനി ഉസിൻ, ചെവിയില്ലാതെ ഞാൻ കേൾക്കും. ഉഖരിബുൽ ബഈദ, അട ദൂരെയുള്ളവനെ ഞാൻ അടുപ്പിക്കും. അതല്ലേ മൊബൈൽ ഫോൺ ചെയ്യുന്നത്. അന സദീഖുൽ ഇൻസാൻ, ഞാൻ മനുഷ്യന്റെ കൂട്ടുകാരനാണ്. ഈശു മഅഹു ദൈമൻ, എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാകും. മൻ അന, ഞാൻ ആരാണ്? അങ്ങനെയാണ്. എന്തൊരു ജവ്വാലിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അസ് അൽ ഹാതിഫ് അൻ നഖാൽ, മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള ഒരു കടങ്കഥയാണ്. ഇവിടെ വേറെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഇതിനെ കുറിച്ച് നിങ്ങളൊരു എന്തുണ്ടാക്കണം? കടങ്കഥ ഉണ്ടാക്കാം. അത് ഞാനൊരു സൂചനകൾ കൂടെ തരാം ഇത് രണ്ടിൻ്റെയും. ഇവിടെ നോക്കൂ, ഇതുണ്ട. ഇവിടെ ഇതിന് നമ്മൾ ഈ റൗണ്ട് സാധനത്തിന് നമ്മൾ കുറുസ് എന്ന് പറയും. എന്താണത്? സി ഡി എന്ന്, അല്ലേ? കുറുസ് എന്നാണ് അവരുടെ ഭാഷയിൽ അതിന് പറയുക. രണ്ടാമത് കിതാബ് ആണ്, നിങ്ങൾ കണ്ടു അല്ലെ അവിടെ കിതാബ് കണ്ടു. അപ്പോൾ ഇവിടെ മുസ്തദീറ, റൗണ്ട്. മുസ്തദീറ എന്നാൽ റൗണ്ട് എന്നാണ് പറയുക. സംഇ എന്ന് പറഞ്ഞാൽ ഓഡിയോ. ഖസാന, ഞാൻ അതിൻ്റെ ഖസാന, ഖജനാവ്. ബസരി, വീഡിയോ. യുഹിബ്ബു, ഇഷ്ടപ്പെടുന്നു. ജമീലു ഷക്കിൽ, നല്ല രൂപം, മനോഹരമായ രൂപം. ലുഗാത്ത് മുഖ്തലിഫ, വ്യത്യസ്ത ഭാഷകൾ. ഓക്കെ, അപ്പോൾ ഇവ വെച്ചിട്ട് നമ്മൾ ഇതിനെങ്ങനെയൊരു ഇതുണ്ടാക്കും, എങ്ങനെ പറയാൻ പറ്റും ഒന്ന് പറഞ്ഞു നോക്കൂ. ഒന്നാമത് എഴുതാൻ പറ്റുന്ന സെൻറ്റൻസ് ഉണ്ടായിരിക്കും നമുക്ക് മുസ്തദീറ റൗണ്ട്, അല്ലേ? അപ്പോൾ നമ്മളെ ആര് പറഞ്ഞതുപോലെ, നമ്മുടെ കലം പറഞ്ഞത്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പറഞ്ഞത്, അന സഹീറുൽ ജിസ്മ. അപ്പൊ ഇവിടെ അന മുസ്തദീറത്തുൽ ജിസ്മ, അല്ലെ? അന മുസ്തദീറത്തുൽ ജിസ്മ, ഞാൻ റൗണ്ട് ശരീരമാണ് എനിക്കുള്ളത്. പിന്നെയോ, ഇതിൽ ഉപയോഗിച്ച് വേറെ വാക്ക് ഉപയോഗിക്കാം നമുക്ക്, ജമീലു ഷക്കിൽ, അതും വെക്കാം അല്ലേ? ജമീലു ഷക്കിൽ എന്നും വെക്കാം. അന മുസ്തദീറത്തുൽ ജിസ്മ, ജമീലു ഷക്കിൽ. പിന്നെയോ, യസ്തഅമിലു മീ അന്നാസ്, എസ്തഅമിൽ, ഉപയോഗിക്കുന്നു. എസ്തഅമിലുനി അന്നാസ് സംഇയൻ വ ബസറിയൻ, വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ടും എന്നെ ഇത് ഉപയോഗിക്കുന്നു, അല്ലേ? അതുപോലെ ഉപയോഗിക്കാൻ വരുന്ന അന ഖസാനത്തുൽ ലുഗാത്ത്, ഞാൻ അന ഖസാനത്തു ലുഗാത്തിൻ മുഖ്തലിഫ, വ്യത്യസ്ത ഭാഷകളുടെ ഖജനാവാണ് ഞാൻ, അല്ലേ? അതെ. പിന്നെ യുഹിബ്ബു, യുഹിബ്ബു കുല്ലു അഫ്റാദിൻ മിനന്നാസ്, യുഹിബ്ബുനി, എന്നെ ഇഷ്ടപ്പെടുന്നു. കുല്ലു അഫ്റാദിൻ മിനന്നാസ്, അല്ലെങ്കിൽ കുല്ലു നാസ് എന്ന് നമുക്ക് അതിനെഴുതാൻ പറ്റും. അല്ല മക്കളെ, അപ്പോൾ അന മുസ്തദീറത്തുൽ ജിസ്, യസ്തഅമിലുനി അന്നാസ് സംഇയൻ വ ബസരിയൻ, അന ഖസാനത്തു കുല്ലു ലുഗാത്തിൻ, അന ഖസാനത്തു ലുഗാത്തിൻ മുഖ്തലിഫ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ജമീലു ഷക്കിൽ, മുസ്തദീർ കഴിഞ്ഞ് ജമീലു ഷക്കിൽ ചേർക്കണം. യുഹിബ്ബുനി അന്നാസു കസീറ, ധാരാളം ആളുകൾ എന്നെ ധാരാളമായി ഇഷ്ടപ്പെടുന്നു, അല്ലേ? അപ്പോൾ അത്രയും എഴുതിയ കുർസ് മൻ അന. എന്നിട്ട് അവസാനം നേരത്തെ ഇതിൽ പറഞ്ഞതുപോലെ മൻ അന എന്ന് ചേർക്കണം. ഓക്കെ, ഇനി നമ്മളെ കിതാബിൻ്റെ കാര്യത്തിൽ എങ്ങനെ വരും? മിഫ്താഹുൽ ഉലൂം എന്ന് പറഞ്ഞാൽ വിജ്ഞാനങ്ങളുടെ താക്കോൽ. അൽ ഖിസസ്, ഖിസസ് എന്താണ്? കഥകൾ. റിവായാത്ത്, റിവായാത്ത് നോവലുകൾ. അൽ മന്ദൂമാത്ത്,
പദ്യങ്ങൾ, ഖസാന ഖജനാവ്, കുല്ലു ഷഖ്സ് എല്ലാവരുടെയും ഉസ്താദ്, ഉസ്താദ് അധ്യാപകൻ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളിതെങ്ങനെ പറയും? ഇവിടെ പറയും അന അന മിഫ്താഹുൽ കുല്ലുൽ ഉലൂം അല്ലേ. പുസ്തകം പറയുക അന മിഫ്താഹു കുല്ലുൽ ഉലൂം, ഞാൻ എല്ലാ വിജ്ഞാനങ്ങളുടെയും താക്കോലാണ്. അൽ ഖിസസ് റിവായത്ത് അൽ മമ്മ, എന്നിലുണ്ട് എന്ന് പറയണം, ഫി ജൗഫി എൻ്റെ ഉള്ളിലുണ്ട്. അൽ ഖിസസ് റിവായത്ത് അൽ മൻദൂമാത്ത്, ഓക്കെ. പിന്നെയോ അന ഖസാനത്തു അൽ ഉലൂം അൽ മുഖ്തലിഫ, വ്യത്യസ്ത വിജ്ഞാനങ്ങളുടെ ശേഖരം, ഖസാനാവാണ് ഞാൻ അല്ലേ. അന ഖസാനത്തു അൽ ഉലൂം അൽ മുഖ്തലിഫ. പിന്നെയോ അന ഉസ്താസ് കുല്ലു ഷഖ്സിൻ, എല്ലാ മനുഷ്യരുടെയും ഉസ്താദാണ്. അല്ലെങ്കിൽ അന ഉസ്താദ് അനുസ്താദ് കുല്ലുൽ തുല്ലാബ് അല്ലേ. അനുസ്താദ് കുല്ലു തുല്ലാബ് വന്നാസ്, ജനങ്ങളുടെ എല്ലാം ഉസ്താദാണ് അല്ലേ. അതുപോലെ അനസദീഖുൽ ഇൻസ, ഞാൻ മനുഷ്യൻ്റെ കൂട്ടുകാരനാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് ഉണ്ടാകും, എന്നിട്ട് മൻ അന, ഞാൻ ആരാണ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ രണ്ടിനെ കുറിച്ചുമുള്ള ഘടങ്കഥ തയ്യാറായി കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ മോഡല്. നോക്കുക, കുറുസ് കുറുസ് അന മുസ്തദീറുൽ ജിസ് ജമീലുൽ ശക്ൽ അന ആരിഫു കുല്ല ലുഗ ഇന്നി ഖസാനത്തുൽ ബറാമിജ് യസ്തഅമിലുനി അന്നാസ് സംഈയൻ വബസരിയൻ യുഹിബ്ബുനി കുല്ലു അഫ്റാദി മിനൽ നാസ് മൻ അന. കിതാബിൻ്റെ കാര്യത്തിൽ അന മിഫ്താഹു ലികുല്ലി ഉലൂം അന ഖസാനത്തു മഅലുമാത് ഫി ജൗഫി അൽ ഖിസസ് വറിവായാത് വൽ മൻദൂമാത് അന ക ഉസ്താദിൻ ഇൻദൽ മുജ്തമ അന സമീഉ ലികുല്ലി ഉനാസിൻ മൻ അന. ഓക്കെ, അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡൽ നമ്മൾ തയ്യാറാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലും തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് തീരുകയാണ്. ഇൻഷാല്ലാ ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.